നമസ്കാരം ഞാൻ ഐപ്പു പള്ളിക്കാടൻ നമുക്കിപ്പോൾ ഇന്നത്തെ പ്രധാനപ്പെട്ട തലക്കെട്ടുകളിലേക്കും ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകളിലേക്കുമൊക്കെ പോകാം അതിലേറ്റവും പ്രധാനം നോർക്ക റൂട്ട്സ് നമ്മൾ വളരെ നാളുകളായിട്ട് വളരെ ആഗ്രഹിച്ച് കൊതിച്ച് നേർച്ചു നേർന്നിരുന്ന ആ ദിവസം ഇന്ന് വന്നതിരിക്കുകയാണ് നിരവധി ആളുകൾ രജിസ്റ്റർ ചെയ്തു ഏറ്റവും സങ്കടകരമായ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ വലിയ പ്രതീക്ഷയോടെ നമുക്കിപ്പോൾ വിമാനം ഏർപ്പെടാക്കിത്തരും വിമാന ടിക്കറ്റ് റെഡിയാക്കിത്തരും മുൻഗണന ഉണ്ടാകും ഇളവുകൾ ഉണ്ടാകും അങ്ങനെ ഒട്ടനവധി പ്രതീക്ഷകളോടെയാണ് പ്രവാസികൾ നോർക്ക റൂട്ട്സിന്റെ രജിസ്ട്രേഷൻ പദ്ധതിയെ നോക്കി നോക്കിക്കണ്ടത് എന്നാൽ ഇന്നിപ്പോ വൈകുന്നേരം ഞാൻ സംവിധാനങ്ങളൊക്കെ ഒരുക്കി എന്ന് പറഞ്ഞിരുന്നു അപ്പോ രജിസ്ട്രേഷൻ നടപടികളൊക്കെ തുടങ്ങി കുറെ അധികം ആളുകൾ നമ്മുടെ ഇടയിൽ നിന്നൊക്കെ രജിസ്റ്റർ ചെയ്തു അപ്പൊ എനിക്ക് ഓർമ്മ വരുന്നത് നമ്മുടെ കിലിക്ക സിനിമയില് മോഹൻലാല് രേവതിയെ കൊണ്ടുവിടാൻ വേണ്ടി പൂച്ച രാത്രി കാട്ടിക്കൊണ്ടു വിടുന്ന ഒരു സംഭവമല്ലേ ജ്യോതിയും വന്നില്ല ഒന്നും വന്നില്ല ഒരു മണ്ണാങ്കട്ടയും വന്നില്ല എന്ന് രേവതി പറയുന്ന അവസ്ഥയിലേക്ക് പ്രവാസികൾ പെട്ടിരിക്കുകയാണ് കാരണം അപ്പൊ നമ്മൾ വലിയ പ്രതീക്ഷയോടെ തന്നെ നോർക്ക റൂട്ട്സിലേക്ക് കണ്ടുനിട്ടിരുന്ന ആളുകൾക്കെല്ലാം എനിക്ക് പക്ഷേ ഒരു ഭയങ്കര നിരാശയാണ് കാരണം അതിന്റെ ഡിസ്ക്ലെയിമർ കണ്ടാൽ തന്നെ അറിയാം ഒരു പ്രതീക്ഷയും തരുന്നില്ല ആകപ്പാടെ തരുന്ന ഒരു പ്രതീക്ഷ നിങ്ങളെ ക്വാറന്റീനുള്ള സംവിധാനം ഒരുക്കും അതുകൊണ്ട് തന്നെ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യും എന്നാണ് സർക്കാർ പറഞ്ഞിരിക്കുന്നത് അപ്പൊ നമുക്ക് ഇന്നത്തെ പ്രധാനപ്പെട്ട ഇന്ന് മുഖ്യമന്ത്രി പറഞ്ഞൊരു കാര്യങ്ങളിലേക്ക് പോകാം അല്ലേ അപ്പൊ നോർക്ക റൂട്ട്സിൽ രജിസ്റ്റർ ചെയ്തി രജിസ്റ്റർ ചെയ്യണ്ട എന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല പക്ഷെ രജിസ്റ്റർ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഞാൻ ഉച്ചക്കത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞ പോലെ ഒരു വിമാനത്തെ ഒരു വിമാനത്തിലും ഒരു വിമാനത്താവളത്തിലും നിങ്ങൾക്ക് മുൻഗണന കിട്ടില്ല നിങ്ങൾക്ക് ടിക്കറ്റിൽ ഇളവ് കിട്ടില്ല അങ്ങനെയുള്ള ഒരു കാര്യം ഉണ്ടാകത്തില്ല ഞാൻ നേരത്തെ പറഞ്ഞു കെ എം സി സിയുടെ കാര്യം പറഞ്ഞു ഒരു പക്ഷെ കെ എം സി സിയാർ ചാർട്ടേഡ് ഫ്ലൈറ്റ് എങ്കിലും ഇറക്കിയാണ് അങ്ങനെയൊരു പ്രതീക്ഷയെങ്കിലും നമുക്ക് ഉണ്ടായിരുന്നു കാരണം അവർ പണ്ട് ഇലക്ഷൻ സമയത്തൊക്കെ വോട്ടർമാരെ നാട്ടിൽ കൊണ്ടുപോയി വോട്ട് ചെയ്യാൻ വേണ്ടി ഇറക്കി വന്ന ആൾക്കാരാണ് പിന്നെ ഇനി എങ്ങാനും ബിരിയാണി കൊടുത്താലോ എന്ന് സലിം സലീംകുമാർ പറയുന്ന പോലെ നമുക്ക് രജിസ്റ്റർ ചെയ്യാതിരിക്കേണ്ട ആവശ്യമില്ല കാരണം രജിസ്റ്റർ ചെയ്യേണ്ട ഒരു ഒരു ഉത്തരവാദിത്വം ഉണ്ട് അത് ഞാനൊരു മാധ്യമപ്രവർത്തനമായോണ്ട് ആ ഒരു ഉത്തരവാദിത്വം പറഞ്ഞ ഞാൻ പറഞ്ഞില്ല അതായത് നമ്മൾ രജിസ്റ്റർ ചെയ്യുന്നുള്ള ഏറ്റവും വലിയ ഗുണമെന്ന് പറഞ്ഞാൽ ഇപ്പോഴും സംസ്ഥാന സർക്കാരിന്റെ കയ്യിൽ പ്രവാസികാരോ വകുപ്പിന്റെ കയ്യിൽ നോർക്ക റൂട്ട്സിന്റെ കയ്യിൽ കൃത്യമായിട്ടുള്ള എണ്ണമില്ല എത്ര പ്രവാസികൾ നാട്ടിലേക്ക് തിരിച്ചെത്തും ഇപ്പോൾ കേന്ദ്ര സർക്കാർ ഇന്നലെ ക്യാബിനറ്റ് സെക്രട്ടറിയും അതോടൊപ്പം തന്നെ നമ്മുടെ വിദേശകാര്യ സെക്രട്ടറിയും കേരളത്തോട് കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞിരുന്നു അതിന്റെ ഫലമായിട്ട് ഇതിനു മുമ്പ് തന്നെ നമ്മൾ അതിന്റെ പരിശ്രമങ്ങൾ തുടങ്ങിയിരുന്നുവെങ്കിലും നോർക്ക റൂട്ട്സ് കൃത്യമായിട്ടുള്ള ഒരു കണക്കെടുക്കുകയാണ് നിങ്ങൾ എത്ര പേര് കേരളത്തിലേക്ക് വരും അപ്പോൾ എത്ര പേർക്ക് ഇവിടെ ക്വാറന്റൈൻ സംവിധാനം ഒരുക്കണം ഐസൊലേഷനുള്ള സംവിധാനം ഒരുക്കണം എത്ര പേർക്ക് ചികിത്സ ആവശ്യമാണ് കഴിഞ്ഞ ദിവസം ഹൈക്കോടതി ചോദിച്ചു അഞ്ച് ലക്ഷം പേരൊക്കെ വന്നുകഴിഞ്ഞാൽ അയ്യായിരം ഡോക്ടർമാരെ വേണ്ട നഴ്സുമാരെ വേണ്ട ആരോഗ്യ പ്രവർത്തരെ നിങ്ങൾ എവിടെ നിന്ന് ഇതൊക്കെ ഉണ്ടാക്കുമെന്ന് ഹൈക്കോടതി പോലും ചോദിച്ചിരുന്നു അപ്പം ഒട്ടനവധി ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കൂടിയാണ് രജിസ്ട്രേഷൻ എന്തായാലും ഒരു ഡിസ്ക്ലൈമർ ഉള്ളത് ഞങ്ങള് വിമാനം തരത്തില്ല വിമാന ടിക്കറ്റ് ഇളവുണ്ടാകത്തില്ല വേറൊരു ഇളവോ മുൻഗണനയോ ഒന്നുമില്ല പക്ഷേ നിങ്ങൾ നാട്ടിൽ വരുന്നതിന് ഒരു രേഖയായിട്ടുണ്ട് അപ്പോൾ ഇത് ചെയ്താൽ മാത്രമേ ഇനി കേരളത്തിലേക്ക് പ്രവേശിപ്പിക്കുവോ എന്ന് ചോദിച്ചാൽ ആൾക്കാർ വിളിക്കുന്നുണ്ട് എനിക്ക് ഉറപ്പൊന്നുമില്ല നമുക്ക് ഇന്ത്യയിലേക്ക് വരാനായിട്ട് ഒരു പ്രത്യേക ഉപവിഭാഗത്തിന്റെ ആവശ്യമില്ല എന്റെ കയ്യിൽ ഇരിക്കുന്ന പുസ്തകം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചുകൊണ്ടാ അറിയാം കേരള സർക്കാരിന്റെ എന്നും പ്രവാസികൾക്കൊപ്പമാണ് തലക്കെട്ട് എന്നും പ്രവാസികൾക്കൊപ്പമുള്ള നോർക്ക റൂട്ട്സിന്റെ അപ്പൊ ഞാന് ഇത് ഇത് പുതിയ പുസ്തകം കേട്ടോ നമുക്ക് ഇതിനകത്ത് ഒരു പ്രധാനപ്പെട്ട സാധനം ഞാൻ വായിക്കാം നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ഈ നോർക്കേ എന്ന് പറഞ്ഞ ആൾക്കാർ നോർക്ക റൂട്ട് നോർക്കെ എപ്പോഴും തിരിച്ചറിയാൻ പറ്റാത്ത ആൾക്കാരുണ്ട് നോർക്കേ എന്ന് പറഞ്ഞാൽ നമ്മുടെ സംസ്ഥാന സർക്കാരിന്റെ പ്രവാസി കാര്യ വകുപ്പിന് പറയുന്ന ഇംഗ്ലീഷ് വാക്കാണ് നോർക്ക അതിന്റെ ഫുൾ ഫോം ഇങ്ങനെയാണ് നോൺ റെസിഡന്റ് കേരളൈറ്റ്സ് അഫേഴ്സ് ഡിപ്പാർട്ട്മെന്റ് അഥവാ പ്രവാസി കേരളീയ കാര്യ വകുപ്പെന്നാണ് നോർക്കയുടെ ചുരുക്കപ്പേര് അപ്പൊ നോർക്ക എന്ന് നമ്മൾ കേൾക്കുമ്പോൾ നോർക്ക റൂട്ട്സുമായിട്ട് നമ്മൾ അതിന്റെ ഒരു താരതമ്യ പഠനം എപ്പോഴെങ്കിലും നിങ്ങൾ പ്രവാസികൾക്ക് മനസ്സിലാക്കുന്നല്ല അപ്പൊ നോർക്ക റൂട്ട് എന്താണെന്ന് ഇപ്പോഴും ആളുകൾക്ക് കൃത്യമായിട്ടുള്ളൊരു ബോധം ഉണ്ടാകില്ല അതുകൊണ്ട് തന്നെ സർക്കാരിന്റെ ഉത്തരവ് ഞാൻ വായിച്ചു കേൾപ്പിക്കുകയാണ് രണ്ടായിരത്തി രണ്ടിൽ രൂപവൽക്കരിക്കപ്പെട്ട നോർക്ക റൂട്ട്സ് സംസ്ഥാന നോർക്ക വകുപ്പിന്റെ ഫീൽഡ് ഏജൻസിയാണ് ഞാൻ ഒരിക്കൽ കൂടി വായിക്കാം സംസ്ഥാന നോർക്ക വകുപ്പിന്റെ ഫീൽഡ് ഏജൻസിയാണ് പ്രവാസി മലയാളികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നോഡൽ ഏജൻസിയായി നോർക്ക റൂട്ട്സ് പ്രവർത്തിച്ചു വരുന്നു പ്രവാസി മലയാളികളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കുക അവകാശങ്ങൾ പരിരക്ഷിക്കുക മറുനാട്ടിൽ നിന്നും അടങ്ങിയതുവരെ പുനരധിവസിപ്പിക്കുക കേരളത്തിൽ മൂലധന നിക്ഷേപം നടത്തുന്നതിന് സജ്ജരാവുക കേരളത്തിന്റെ സാധ്യതകൾ വിലയിരുത്തി ആനുകൂല്യങ്ങൾ നേടുന്നതിന് പ്രവാസി മലയാളികളെ സഹായിക്കുന്നതിന് സംവിധാനം രൂപപ്പെടുത്തുക തുടങ്ങിയവയാണ് നോർക്ക റൂട്ട്സിന്റെ ലക്ഷ്യം അപ്പൊ നോർക്ക റൂട്ട്സിന്റെ സേവനങ്ങൾ എന്ന് പറഞ്ഞ ഒരു ഒരു കൈപ്പുസ്തകം സർക്കാർ തന്നെ ഇറക്കിയിട്ടുണ്ട് അപ്പൊ തൈക്കാട് കേന്ദ്രമായിട്ടുള്ള നോർക്ക റൂട്ട്സിന്റെ കാര്യങ്ങളാണ് ഇതിനകത്ത് ഇഷ്ടംപോലെ നമ്മൾ പ്രവാസികൾക്ക് കേട്ടാൽ ഞെട്ടിപ്പോകുന്ന തരത്തിലുള്ള ഒരുപാട് പദ്ധതികൾ നമുക്ക് വേണ്ടി സംസ്ഥാന സർക്കാർ ഒരുക്കിയിട്ടുണ്ട് പല ആളുകളും ഇതിന്റെ പ്രയോജനം ഇതുവരെ നേടി തുടങ്ങിയിട്ടില്ല അപ്പൊ അത് നമ്മുടെ കുഴപ്പം ആട്ടോ സർക്കാരിൻ്റെ കുഴപ്പമില്ല നമ്മുടെ കുഴപ്പമാണ് അപ്പോൾ ഇന്ന് മുഖ്യമന്ത്രി പറഞ്ഞ പ്രധാനപ്പെട്ട പ്രവാസികൾ തിരിച്ചു വരാൻ വേണ്ടി റെഡി ഒരുപാട് ആൾക്കാരുണ്ട് അപ്പം നേരത്തെ തന്നെ അതിന്റെ മുൻഗണന പറഞ്ഞു അപ്പം ഞാൻ ആ പ്രധാനപ്പെട്ട വസ്തുതകളിലേക്കൊന്ന് പോകുകയാണെങ്കിൽ ഇന്ന് മുഖ്യമന്ത്രി പറഞ്ഞ കാര്യങ്ങളിലേക്ക് എന്നിട്ട് അതിനുശേഷം ഇതിന്റെ വരും വരായവകളും പോരായ്മകളെയും കുറിച്ച് ചർച്ച ചെയ്യാം അപ്പം നിങ്ങളിത് കാണുന്നുണ്ടെങ്കിൽ പറ്റാവുന്നവർക്ക് ഇത് ഷെയർ ചെയ്യാം കാരണം കൂടുതൽ ആളുകൾ ഒരുപാട് പേരെ തന്നെ നമ്മൾ ലൈവ് എടുത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ കോൾ കട്ട് ചെയ്തുകൊണ്ടിരിക്കുക ആൾക്കാർ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം പറ്റാവുന്ന ആൾക്കാരൊന്ന് ഷെയർ ചെയ്ത് കാണാം മടങ്ങിവരാൻ ആഗ്രഹിക്കുന്നവർക്ക് നോർക്ക റൂട്ട്സ് വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്യാം ആദ്യത്തെ മാർഗരേഖ സംസ്ഥാന സർക്കാർ പ്രവാസികൾക്ക് വേണ്ടി നൽകുന്ന ആദ്യത്തെ മാർഗരേഖ രജിസ്ട്രേഷൻ നോർക്ക റൂട്ട്സിന്റെ രജിസ്ട്രേഷൻ നടത്തുക പരിശോധന നാല് വിമാനത്താവളങ്ങൾ നമുക്കറിയാം നമുക്ക് നാല് വിമാനത്താവളം കേരളത്തിലുള്ളൂ അങ്ങ് കണ്ണൂർ കോഴിക്കോട് ഇങ്ങോട്ട് കൊച്ചി പിന്നെ ഒന്ന് തിരുവനന്തപുരം വീടിനടുത്തുള്ള എയർപോർട്ടിലേക്ക് ടിക്കറ്റ് എടുക്കണം കണ്ണൂരുകാരൻ ഒരിക്കലും തിരുവനന്തപുരത്തേക്ക് ടിക്കറ്റ് എടുക്കില്ല പെട്ടു എന്നറിയാം നിങ്ങൾ ക്വാറന്റൈനിൽ ചിലപ്പോൾ പെടുന്നത് തിരുവനന്തപുരത്തേക്കാണ് അതുകൊണ്ടാണ് പറയുന്നത് നാട്ടിലെത്തുന്നവരെ സ്വീകരിക്കാൻ ആരും പാടില്ല കൊട്ടും ആരവും ബഹളവും ഒന്നും പാടില്ല നിങ്ങൾ വളരെ നാളുകൾക്ക് ശേഷം വരുന്നതായിരിക്കും അല്ലെങ്കിൽ നിങ്ങളവിടെ വിഷമിച്ച് കഷ്ടപ്പെട്ട് വരുന്നതായിരിക്കും ആരെയും വിമാനത്താവളത്തിലേക്ക് ക്ഷണിച്ചുകൊണ്ട് വരരുത് സ്വന്തം വാഹനമെങ്കിൽ ഡ്രൈവർ ആകാം നിങ്ങൾക്ക് സ്വന്തം വാഹനം ഉണ്ടെങ്കിൽ നിങ്ങളെ ഡ്രൈവറെ കൂട്ടി നിങ്ങളെ കൊണ്ടുവരാമോ അപ്പോൾ നേരത്തെ തന്നെ മുഖ്യമന്ത്രി പറഞ്ഞു പ്രീപെയ്ഡ് ടാക്സികൾ എടുക്കും എന്ന് കൃത്യമായിട്ട് പറഞ്ഞിരുന്നു പരിശോധനയിൽ ലക്ഷണമെങ്കിൽ ലക്ഷണമൊന്നും ഇല്ലെങ്കിൽ നേരെ വീട്ടിലെത്തണം നിങ്ങൾക്ക് കുഴപ്പങ്ങളൊന്നും നിങ്ങളുടെ ടെമ്പറേച്ചർ തെർമിൽ വെച്ച് നിങ്ങളുടെ ടെമ്പറേച്ചർ ചെക്ക് ചെയ്യുന്നു അത്യാവശ്യം നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കുന്നു കുഴപ്പമൊന്നുമില്ലെങ്കിൽ നിങ്ങൾക്ക് നേരെ വീട്ടിൽ പോവാം പതിനാല് ദിവസം ക്വാറന്റൈനിൽ കഴിയണം അത് നിർബന്ധമാണ് മസ്റ്റ് ആണ് ഓ ആണ് അതായത് നിങ്ങൾ ചെയ്യേണ്ട ഉത്തരവാദിത്വമുണ്ട് പതിനാല് ദിവസം നിങ്ങൾ ക്വാറന്റൈനിൽ കഴിയണം ഒരാശ്വാസമുള്ളത് ഇരുപത്തെട്ടില്ല പതിനാല് ദിവസം കാരണം നിങ്ങൾ ഇപ്പം തന്നെ ക്വാറന്റൈനിൽ ആണെന്നുള്ള കാര്യം സംസ്ഥാന സർക്കാരിനും കേന്ദ്ര സർക്കാരിനൊക്കെ അറിവുള്ള കാര്യമാണ് ഇനി വീട്ടിലേക്കുള്ള യാത്രയ്ക്കിടെ ഇടയ്ക്കിറങ്ങി നമ്മുടെ കൂട്ടുകാരനെ ഒന്ന് കണ്ടേക്കാം അല്ലെങ്കിൽ ബന്ധു വീട്ടിൽ നിന്ന് കയറി ഞാൻ വന്നിട്ടുണ്ട് കേട്ടോ എന്ന് പറഞ്ഞിട്ട് കൊറോണ ആയിട്ട് വന്നിട്ടുണ്ടോ അല്ലെങ്കിൽ കോവിഡുമായിട്ട് വന്നിട്ടൊന്നും പറയാതെ നേരെ വീട്ടിൽ പോകണം ലക്ഷണമുള്ളവരെ അതായത് ഏതെങ്കിലും തരത്തിൽ രോഗലക്ഷണമുള്ളവരെ കോവിഡ് സെന്ററിലാക്കും അതാണ് നമ്മുടെ സംസ്ഥാനം സജ്ജമാക്കിക്കൊണ്ടിരിക്കുന്നത് അതിനു വേണ്ടിയിട്ടാണ് നിങ്ങളുടെ കണക്കെടുപ്പ് പ്രധാനമായിട്ടും നോർക്ക റൂട്ട്സ് എടുക്കുന്നത് അപ്പം ചില ആൾക്കാർ എന്നെ വിളിച്ചു ചോദിച്ചേട്ടാ ഞങ്ങളുടെ കുടുംബത്തിന് നാലു പേരുണ്ട് ഞാൻ മാത്രം ചെയ്താൽ മതിയോ നിങ്ങൾ മാത്രം അല്ലല്ലോ ഇവിടേക്ക് വരുന്നത് ഫിസിക്കലി നിങ്ങൾ മാത്രം അല്ല വരുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങള് നാലു പേരുടെയും അതായത് ഉണ്ടെങ്കിൽ മക്കളുടെയും അപ്പനും അമ്മയുണ്ടെങ്കിൽ അപ്പനും അമ്മയുടെയും എല്ലാവരുടെയും പേര് വിവരങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് കാരണം നമുക്ക് എല്ലാവർക്കും സെപ്പറേറ്റ് ആയിട്ടുള്ള പാസ്പോർട്ട് നമ്പറാണ് നമുക്ക് എല്ലാവർക്കും സെപ്പറേറ്റ് ആയിട്ടുള്ള ആരോഗ്യ വിവരങ്ങളാണ് പ്രായമാണ് ഡേറ്റ് ഓഫ് ബർത്ത് എല്ലാം സെപ്പറേറ്റ് ആണ് അതുകൊണ്ട് തന്നെ ഓരോരുത്തരും ഓരോരുത്തരായിട്ട് തന്നെ നോർക്ക റൂട്ട്സ് രജിസ്റ്റർ ചെയ്യണം ഇനി ലഗേജുകൾ ഭദ്രമായി സൂക്ഷിക്കാം അതായത് നിങ്ങൾ കൊണ്ടുവരുന്ന അപ്പം നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം ചീഞ്ഞു പോകുന്നതും അളിഞ്ഞു പോകുന്നതും എക്സ്പയറി പെട്ടെന്നാകുന്നതുമായിട്ടുള്ള ഒന്നും തന്നെ പെട്ടിയിൽ കരുതി വരരുത് ഡ്രൈ ആയിട്ടുള്ള സാധനം ഡ്രൈ ഫ്രൂട്ട്സ് കൊണ്ടുവന്നു പോലെ കാരണം നമുക്ക് കുറേ നാൾ വെച്ചുകൊണ്ടിരിക്കലോ ഈന്തപ്പുഴം കൊണ്ടുവരും കുറച്ചാൾ വെച്ചുകൊണ്ടിരിക്കാമല്ലോ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുവരാമുള്ളൂ ടാങ്ക് ഒക്കെ കൊണ്ടുവരാം പാൽപ്പൊടി കൊണ്ടുവരാം നമ്മൾ സ്ഥിരമായിട്ട് പ്രവാസികൾ കൊണ്ടുവരുന്ന ഒരു കാര്യത്തെപ്പറ്റി ഞാനൊരു ഒരാൾ വളരെ സെറ്റലായിട്ട് പറഞ്ഞതല്ലോ കേട്ടോ ആ ഒരു ഫീൽ ചെയ്യരുത് കാരണം നിങ്ങളുടെയൊക്കെ വിഷമം എനിക്കറിയാം മക്കൾക്ക് ഒരു ചോക്ലേറ്റ് ആയിട്ട് കൊണ്ടുവരുന്ന ആൾക്കാരുണ്ടാവും അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും കാരണവശാൽ ക്വാറന്റൈനിൽ പെടുകയാണെങ്കിൽ ആ പെട്ടി എല്ലാം സർക്കാരിൻ്റെ കയ്യിലേക്ക് ആ പെട്ടി മറ്റൊരാളുടെ കയ്യിൽ കൊടുത്തുവിടത്തില്ല അപ്പം അതുകൊണ്ട് തന്നെ പെരിഷബിൾ ആയിട്ടുള്ള അതായത് പെട്ടെന്ന് ചീഞ്ഞു പോകാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ പെട്ടെന്ന് അളിഞ്ഞു പോകാൻ സാധ്യതയുള്ള പെട്ടെന്ന് മണം വരാൻ സാധ്യതയുള്ള പഴങ്ങളും ഫുഡ്സ് നമുക്കറിയാം ഗൾഫിൽ നിന്ന് മീൻ ലഗേജിലാക്കി കൊണ്ടുവരുന്ന ആൾക്കാരെ എനിക്കറിയാം നമുക്കിവിടെ നല്ല മീൻ കിട്ടത്തില്ല അതുകൊണ്ട് നല്ല മീനും കൊണ്ട് വരുന്ന ആൾക്കാരെ എനിക്കറിയാം അപ്പം അത്തരം ആളുകൾ ശ്രദ്ധിക്കാൻ വേണ്ടിയാണ് ഞാനിത് എടുത്തെടുത്ത് പറയുന്നത് ഇനി വിവിധ ഗൾഫ് രാജ്യങ്ങളിലെ പ്രവാസി പ്രതിനിധികളുമായിട്ട് മുഖ്യമന്ത്രി ഒരു ചർച്ച നടത്തിയിരുന്നു അതിന്റെ ഫലമായിട്ട് കൂടിയുള്ള മാർഗനിർദ്ദേശമാണിത് അപ്പം ഈ കാര്യങ്ങളൊക്കെ കൃത്യമാണല്ലോ അപ്പം നോർക്ക റൂട്ട്സ് ഡോട്ട് ഒ ആർ ജി എന്ന വെബ്സൈറ്റിലുണ്ട് അപ്പം രജിസ്ട്രേഷൻ കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ട് അപ്പം ഇനി ഇനി ആർക്കൊക്കെ മുൻഗണന അപ്പൊ കൃത്യമായിട്ടുള്ള സാധനങ്ങൾ അപ്പം വിസിറ്റ് വിസ ആദ്യത്തെ വിസിറ്റ് അത് ഇത് കേന്ദ്ര സർക്കാരിന്റെ മാനദണ്ഡം കൂടെ സമ്മിശ്രമാക്കിക്കൊണ്ടാണ് നമ്മളൊരു മാർഗ്ഗരേഖ ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പം കേന്ദ്രത്തിൽ നിന്നും ഇനി ഒരു മാർഗ്ഗരേഖ വരും പ്രവാസികൾ വന്നാൽ എന്തു ചെയ്യണം അപ്പൊ നമ്മൾ നിലവിൽ തന്നെ ഒരു പ്രോട്ടോകോൾ ഉണ്ടാകും നിങ്ങൾക്ക് വി വി ഐ പി പരിവേഷം ഒക്കെ ഉണ്ടാകും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് ഏറ്റവും പ്രധാനം ഒരു വരുമാനമില്ലാതെ ലേബർ ക്യാമ്പുകളിൽ കഴിയുന്ന സാധാരണക്കാരായ തൊഴിലാളികൾക്കായിരിക്കും ഏറ്റവും വലിയ മുൻഗണന അത് വളരെ നല്ല കാര്യമാണ് കൈയടിക്കേണ്ട കാര്യമാണ് അങ്ങനത്തെ ഒരു മുൻഗണന ഉണ്ടെങ്കിൽ സർക്കാർ സർക്കാരിന് പറയുന്നുണ്ട് മുൻഗണനയൊന്നുമില്ല ഇളവുകളൊന്നുമില്ല ഇല്ല പക്ഷേ എങ്കിലും നിങ്ങൾക്ക് ഒരു സർക്കാരിൻ്റെ ഒരു ഒരു താല്പര്യം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് ലേബർ ക്യാമ്പിലുള്ള ആളുകൾ ഗർഭിണികൾ വിസിറ്റ് വിസയുടെ കാലാവധി കഴിഞ്ഞ ആൾക്കാർ വിദ്യാർത്ഥികൾ പല യൂണിവേഴ്സിറ്റികളിൽ പഠിച്ചിട്ട് ആരുമില്ലാതെ നടക്കുന്ന ആൾക്കാർ നോർക്ക് രജിസ്ട്രേഷൻ പൈസ ഈടാക്കുന്നു മെമ്പർഷിപ്പ് എന്ന് പറയുന്നു ഓക്കേ അതിൽ എന്ന് ഞാൻ പറഞ്ഞു കാരണം വെച്ചാൽ നമ്മൾ പലപ്പോഴായിട്ട് നമ്മൾ നാട്ടിൽ നിന്നും അല്ലെ ഗൾഫിൽ നിന്നും ഒക്കെ അവധിക്ക് വരുന്നുണ്ട് അല്ലേ അവധിക്ക് വരുമ്പോൾ നമ്മൾ കൂട്ടുകാരോടൊപ്പം മറന്നാതിക്കാൻ പോകുന്നു നമ്മൾ ടൂറ് പോകുന്നു നമ്മൾ അടിക്കാൻ പോകുന്നു അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും പക്ഷേ നമുക്ക് അനിവാര്യമായ നമ്മൾ ഇന്ന രാജ്യത്താണ് ജോലി ചെയ്യുന്നത് എനിക്ക് ഇന്നതാണ് ജോലി എൻ്റെ കൂടെ എൻ്റെ ഭാര്യയും മക്കളും ഉണ്ടെന്ന് നമ്മുടെ സംസ്ഥാന സർക്കാരിനെ അറിയിക്കേണ്ട ഒരു ബാധ്യത നമുക്കുണ്ട് പലരായിട്ട് പലപ്പോഴായിട്ട് നമ്മുടെ ആളുകൾ ഒരു രീതിയിൽ നോർക്കയിൽ രജിസ്റ്റർ ചെയ്യാതെ നടക്കുന്ന ആൾക്കാരുണ്ട് നിങ്ങൾക്ക് ഗുണമാണ് നിങ്ങളുടെ ടിക്കറ്റ് വിദ്യാർത്ഥികൾക്ക് ടിക്കറ്റ് കൺസെഷൻ പോലും നൽകുന്ന ഒരു സ്ഥാപനമാണ് നോർക്ക റൂട്ട്സ് അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും രാജ്യത്ത് പെട്ടുപോയി അവിടെ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോഴാണ് നിങ്ങൾ ഇതിനെക്കുറിച്ച് ആലോചിക്കുന്നത് ദൈവം അവിടെ ഓർക്ക അവര വിളിച്ചു നോക്കാം അപ്പൊ നമുക്കൊരു കാർഡ് എപ്പോഴും അനിവാര്യമാണ് അംഗത്വ കാർഡ് നല്ലതാണ് അപ്പം ഇത്തരം ദുരന്തം ഉണ്ടാകുമ്പോഴെങ്കിലും അതിന്റെ അനിവാര്യതയെക്കുറിച്ച് മനസ്സിലാക്കാൻ മെമ്പർഷിപ്പ് ഫീസ് ഈടാക്കണം എന്നാണ് എന്റെ വ്യക്തിപര അഭിപ്രായം കാരണം പലരും ഇത് മടി കാണിച്ചിട്ട് വേണ്ടെന്ന് വെച്ച് അല്ലെങ്കിൽ ഉപേക്ഷിച്ച് അല്ലെങ്കിൽ ഉപേക്ഷ കാരണം വേണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്തരം ആളുകൾക്ക് നല്ലൊരു അടിയാണ് നല്ലൊരു നല്ലൊരു പാടും പഠിപ്പിക്കൽ കൂടിയാണ് ഈ മെമ്പർഷിപ്പ് അത് വേണം അപ്പം ക്യാൻ യു ആഡ് ഇൻ ഓർക്കാൻ ഇങ്ങനെ ഓർക്കാൻ നിങ്ങൾക്ക് ഇഷ്ടംപോലെ ഉണ്ട് മൊയ്തീൻ ബാബ എൻ്റെ ഫേസ്ബുക്ക് പേജിൽ പോയി കഴിഞ്ഞാൽ ഞാൻ ഇന്ന് തൊട്ട് മുമ്പിൽ പോസ്റ്റ് ചെയ്തുതാണ് നിങ്ങളൊന്നും ശ്രദ്ധിക്കാതെ ഇങ്ങോട്ട് ഓടി വന്ന് എല്ലാത്തിനും ഞാൻ മറുപടി പറഞ്ഞത് എനിക്ക് വിഷമമുള്ള കാര്യമാണ് ഇനി വെറും മുന്നൂറ്റി പതിനഞ്ച് മാത്രമേ ഉള്ളൂ ആഹാ ഒരു പിന്നീട നല്ല പൈസ ഇല്ല ശരിയാണ് റിന്നിൽ പറഞ്ഞ കറക്റ്റ് അപ്പം ഇത് അതിനകത്ത് ഇനി ആരും പരാതിയായിട്ടും പരിഭവമായിട്ട് വരേണ്ട ആവശ്യമില്ല നിങ്ങൾ ചെയ്യേണ്ടാത്തത് കൊണ്ടാണ് ഇപ്പോൾ നിങ്ങൾ ഈ ദുരിതം അനുഭവിക്കുന്നത് നിങ്ങൾ ചെയ്യണം ചെയ്യിക്കേം വേണം അതാണ് നോർക്ക റൂട്ട്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയാനുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞു എന്നും പ്രവാസികൾക്കൊപ്പമാണ് നോർക്ക റൂട്ട്സ് ആ കാര്യത്തിലൊരു പ്രശ്നവും ഇല്ല പക്ഷേ നമുക്കുണ്ടാകുന്ന ഏറ്റവും വലിയ സങ്കടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെയാണ് ഇനി നോർക്ക റൂട്ട്സ് നിങ്ങൾ രജിസ്റ്റർ ചെയ്തു ഇതാണ് നോർക്ക റൂട്ട്സ് നമ്മളെ ഡെസ്ക്ടോപ്പിലെടുക്കുമ്പോൾ നിങ്ങൾ കാണുന്ന ഒരു കാര്യം ഇനി അതൊരു രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഡിസ്ക്ലെയിമർ കിട്ടും അപ്പോൾ നമ്മുടെ മുഖ്യമന്ത്രി തന്നെ പറഞ്ഞിരിക്കുന്ന ഒരു കവർ ലെറ്റർ ഇതിനകത്തുണ്ട് അതൊന്ന് ഞാൻ വായിക്കാം ജന്മനാട്ടിലേക്ക് മടങ്ങിയെത്തുന്ന പ്രവാസികളെ സ്വീകരിക്കാൻ നമ്മുടെ നാട് സർവ ഒരുക്കങ്ങൾ നടത്തി കേന്ദ്ര അനുവാദത്തിനായി കാത്തു നിൽക്കുകയാണ് ഇതാണ് ഏറ്റവും പ്രധാനം കേട്ടോ ഇതിനായി രജിസ്ട്രേഷൻ സംവിധാനം നോർക്ക ഏർപ്പെടുത്തുകയാണ് ഇത് സംസ്ഥാനത്ത് ക്വാറന്റൈൻ ഉൾപ്പെടെയുള്ള സംവിധാനം ഒരുക്കാൻ വേണ്ടി മാത്രമുള്ളതാണ് വിമാന ടിക്കറ്റ് ബുക്കിങ്ങിനോ ഇളവിനോ അല്ലെന്നതും പ്രത്യേകം പ്രവാസികൾ ശ്രദ്ധിക്കണം നാളെ ഇതൊരു പരാതിയായിട്ട് വരാതെ അതുകൊണ്ട് തന്നെ രജിസ്റ്റർ ചെയ്ത എല്ലാവർക്കും അവരുടെ മൊബൈൽ ഫോണിൽ ഒരു ഡിസ്ക്ലെയിമറും കിട്ടുന്നുണ്ട് ഗർഭിണികൾ കുട്ടികൾ വയോജനങ്ങൾ വിസ നഷ്ടപ്പെട്ടവർ എന്നിവനെയുള്ളവർക്ക് പ്രഥമ പരിഗണന നൽകണമെന്ന് കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് അത് കേന്ദ്രത്തോട് കേരളം ആവശ്യപ്പെട്ടൊരു കാര്യമാണ് കേരളത്തിന് അങ്ങനെ ഒരു ആവശ്യം സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റത്തില്ല കാര്യമില്ല വരാൻ തീരുമാനിച്ചിട്ടുള്ളവർ പേര് വിവരം രജിസ്റ്റർ ചെയ്തു ചെയ്യൂ നിങ്ങൾക്കൊപ്പം ഞങ്ങളുണ്ട് ഇവിടെയും ഒരു ക്ലോസ് ഉണ്ട് നിങ്ങൾ ഇതിൽ രജിസ്റ്റർ ചെയ്യാൽ മാത്രമേ നിങ്ങളെ ഇങ്ങോട്ട് അടുപ്പിക്കൂ നിങ്ങളെ ഒരു വിമാനത്താവളത്തിലേക്ക് കൊണ്ടുവരൂ എന്ന് സംസ്ഥാന സർക്കാർ എങ്ങും പറഞ്ഞിട്ടില്ല ഞാൻ എങ്ങും കേട്ടിട്ടില്ല മുഖ്യമന്ത്രി അങ്ങനെ ഇതിൽ രജിസ്റ്റർ ചെയ്തവർക്ക് മാത്രമേ ഇങ്ങോട്ട് വരാൻ പറ്റത്തുള്ളൂ എന്ന ഒരു കാരണം പറഞ്ഞിട്ടില്ല അപ്പോൾ രജിസ്ട്രേഷൻ നടപടികൾ പുരോഗമിക്കുകയാണ് പോലെ തന്നെ ഒരുപാട് ആൾക്കാർ ഇതിനകത്ത് രജിസ്റ്റർ ചെയ്യുന്നുണ്ട് ഓക്കെ എല്ലാം ശരിയാണ് അപ്പം നിങ്ങൾ രജിസ്റ്റർ ചെയ്യേണ്ട ആദ്യത്തെ ഉത്തരവാദിത്വം സംഭവം നമുക്ക് വിമാന ടിക്കറ്റും ഇളവും കാര്യങ്ങളും ഒന്നും ഇല്ല എങ്കിലും നിങ്ങൾ രജിസ്റ്റർ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറഞ്ഞാൽ അതായത് നിങ്ങളെ സംബന്ധിച്ചുള്ള കൃത്യമായിട്ടുള്ള വിവരം സംസ്ഥാന സർക്കാരിന് വേണം നിങ്ങളുടെ കുടുംബത്തിലോ നിങ്ങൾ ഒറ്റയ്ക്കാണെങ്കിൽ നിങ്ങളെ എങ്ങനെയാണ് ക്വാറന്റൈൻ ചെയ്യേണ്ടത് നിങ്ങൾ ഒരുപക്ഷെ രോഗബാധിതനായിരിക്കാം അല്ലെങ്കിൽ രോഗം പിടിപെടാനുള്ള സാധ്യതയുള്ള വ്യക്തിയായിരിക്കും അല്ലെങ്കിൽ ഇവിടെ ആ യാത്രക്കിടയിൽ ചിലപ്പോൾ നിങ്ങൾക്ക് അസുഖം വരാം അതുകൊണ്ട് തന്നെ നമ്മൾ ഈ കാര്യത്തിൽ ഒരു 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 ജാഗ്രത പാലിക്കണം അതിനുവേണ്ടി രജിസ്ട്രേഷൻ നിങ്ങളെ ഉപകരിക്കും നിങ്ങൾക്ക് വേണ്ടി മാത്രമല്ല ഇവിടെ അതായത് സംസ്ഥാന സർക്കാരിന് നിങ്ങൾക്ക് വേണ്ട സൗകര്യങ്ങൾ ഏർപ്പെടുത്തിനുള്ള വലിയ അവസരമാണ് അപ്പം പരമാവധി പിന്നെ ഇന്ന് രാത്രി കൊണ്ട് തന്നെ രജിസ്ട്രേഷൻ ചെയ്താൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റിപ്പീറ്റേഷൻ ആണെങ്കിലും പറയാണ് ആദ്യത്തെ വിമാനത്തിൽ ആദ്യത്തെ സീറ്റ് കിട്ടുമെന്ന് ആരും തെറ്റിദ്ധരിക്കേണ്ട അങ്ങനെ ഒരു പ്രതീക്ഷയും സംസ്ഥാന സർക്കാരോ കേന്ദ്ര സർക്കാരോ തരുന്നില്ല നമ്മൾ തന്നെ എയർലൈൻസിന്റെ എത്ര രൂപ ടിക്കറ്റ് വരുന്നതെന്നും ദൈവത്തിനെ അറിയത്തുള്ളൂ അപ്പം അതൊക്കെ നമുക്ക് കാത്തിരിക്കാം എന്തായാലും ആ ടിക്കറ്റ് നിരക്ക് നമ്മൾ തന്നെ കൊടുത്ത് നമ്മൾ തന്നെ ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ട് നിങ്ങളുടെ സ്വന്തം നാട്ടിലേക്ക് വീടാൻ വേണ്ടി വരേണ്ടതായിട്ട് വരും ആ കാര്യത്തിൽ ഒരു സംശയം വേണ്ട ഇനി നാളെ ഒരു പ്രധാനപ്പെട്ട ദിവസമാണ് രണ്ടാമത്തെ മീറ്റിംഗ് ആണ് സംസ്ഥാന മുഖ്യമന്ത്രിമാരുമായിട്ട് പ്രധാനമന്ത്രി നടത്താൻ പോകുന്നത് അപ്പം ഇതിനകം തന്നെ ഇന്ന് ആയിട്ട് സംസ്ഥാനങ്ങളുടെ ഒരു അഭിപ്രായം അതിനെ ക്രോഡീകരിച്ച് അതിനെ ഏകോപിപ്പിച്ച് വിദേശകാര്യ സെക്രട്ടറിമാരും അതോടൊപ്പം തന്നെ ക്യാബിനറ്റ് സെക്രട്ടറിമാരും അതത് സംസ്ഥാനത്തെ ചീഫ് സെക്രട്ടറിമാരോടൊക്കെ സംസാരിക്കായിരുന്നു നമ്മുടെ ചീഫ് സെക്രട്ടറിയോട് സംസാരിച്ചു അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇന്നലെ വരേണ്ടിന്റെ രജിസ്ട്രേഷൻ നടപടി ഇന്നത്തേക്ക് വൈകിയത് അപ്പോൾ നാളെ പ്രധാനമന്ത്രി രണ്ടാമത്തെ സംസ്ഥാന മുഖ്യമന്ത്രിമാരുടെ യോഗം വീഡിയോ കോൺഫറൻസിങ് നാളെ വിളിക്കുകയാണ് വളരെ പ്രധാനപ്പെട്ട യോഗമാണ് നാളെ നമുക്കറിയാവുന്ന പോലെ മെയ് മൂന്ന് വരെയാണ് ഇപ്പോൾ രാജ്യത്തെ ലോക്ക്ഡൌൺ പല വിധത്തിലുള്ള സ്ഥലങ്ങളിൽ ഹോട്ട്സ്പോട്ട് ഒഴികെയുള്ള സ്ഥലങ്ങളിലെല്ലാം സാവകാശവും ഇളവുകളും നൽകിയിട്ടുണ്ട് വിമാനയാത്ര അടക്കമുള്ള കാര്യങ്ങളിൽ തീരുമാനമെടുക്കുന്ന അതിപ്രധാനമായിട്ടുള്ള യോഗമാകും നാളെ നടക്കുക ഡൽഹി മഹാരാഷ്ട്ര പശ്ചിമ ബംഗാൾ ഒഡീഷ പഞ്ചാബ് എം ना, ना, ീ സംസ്ഥാനങ്ങൾ ഇതിനകം തന്നെ പ്രധാനമന്ത്രിയോട് ആഹ്വാനം ചെയ്തിരിക്കുകയാണ് അല്ലെങ്കിൽ അഭ്യർത്ഥിച്ചിരിക്കുകയാണ് ലോക്ക്ഡൌൺ നീട്ടണം ഒരു കാരണവശാലും വച്ചാലും ഇപ്പോൾ ഉള്ള വിദേശികളെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരരുത് എന്നൊരു അഭ്യർത്ഥന നടത്തിയിരിക്കുകയാണ് ഇതിൽ ഇന്ത്യയിലെ ഏക സംസ്ഥാനം മാത്രമാണ് ലോക്ക്ഡൌൺ അവസാനിപ്പിക്കണം വ്യോമഗതാഗതം പുനഃസ്ഥാപിക്കണമെന്ന് കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടത് ഛത്തീസ്ഗഡ് മാത്രം ആണ് കേരളം പോലും അങ്ങനെ ഒരു ആവശ്യം ഉന്നയിച്ചത് ഇതുവരെ നാളെ എന്താണ് മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയുടെ അഭ്യർത്ഥിക്കാൻ പോകുന്നതെന്ന് നാളെ കഴിഞ്ഞ് മാത്രമേ അല്ലെങ്കിൽ നാളെ വൈകുന്നേരത്തോടെ മാത്രമേ നമുക്കറിയാൻ അറിയാൻ എന്തായാലും ഛത്തീസ്ഗഡ് ഒഴികെയുള്ള എല്ലാ സംസ്ഥാനങ്ങളും ഇപ്പോൾ ലോക്ക്ഡൌൺ നീട്ടണം ഇതിനകം തന്നെ തെലങ്കാന സംസ്ഥാനം ലോക്ക്ഡൌൺ മെയ് എട്ടാം തീയതി വരെ നീട്ടിക്കഴിഞ്ഞിട്ടുണ്ട് ഇനി കർണാടകയും തമിഴ്നാടും ആന്ധ്രാപ്രദേശും കേന്ദ്രം എങ്ങനെയാണോ തീരുമാനമെടുക്കുക അതിനനുസരിച്ച് ഒരു ഉറപ്പാണ് കേന്ദ്രത്തിന് നൽകിയിട്ടുള്ളത് ആ കാര്യത്തിൽ നാളെ മുഖ്യമന്ത്രിയുടെ അഭിപ്രായ പ്രകടനത്തിന് ശേഷം അദ്ദേഹം എന്താണ് പ്രധാനമന്ത്രിയോട് പറയുക എന്നതിനു ശേഷം നമുക്ക് കാര്യങ്ങൾ പറയാൻ പോയി അപ്പം അത് മനസ്സിലായല്ലോ ഇനി ഇന്ന് പ്രധാനമന്ത്രി പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാരണം മുഖാവരണം നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാകണം അദ്ദേഹം ഇന്ന് മൻ കി ബാത്തിൽ പറയുകയുണ്ടായി നമ്മുടെ എല്ലാം ഒരു പുതിയ വിവരം അനുസരിച്ച് ഇനി സ്കൂളുകൾ തുറക്കാൻ പോവാണ് കോളേജ് എല്ലാ വിദ്യാർത്ഥികളും മുഖാവരണം ധരിച്ചു മാത്രമേ വിദ്യാലയങ്ങളിൽ പോകാൻ സാധിക്കൂ അവരുടെ സ്കൂളുകളിലും കോളേജുകളിലും പോകാൻ സാധിക്കൂ എന്നൊരു തീരുമാനം എടുത്തു വരികയാണ് അങ്ങനത്തെ ഒരു തീരുമാനം നിയമമാകാൻ പോകുന്നു എന്ന കാര്യവും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നു അപ്പൊ നാളെ മെയ് മൂന്നാം തീയതി വരെ നീണ്ടു നിൽക്കുന്ന ലോക്ക്ഡൌണുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള ഇളവുകൾ നാളെ തന്നെ ഉണ്ടാകുമോ എന്ന കാര്യം നമുക്ക് കാത്തിരുന്ന് കാണാം നാളെയാണ് സംസ്ഥാന മുഖ്യമന്ത്രിമാരുടെ യോഗം നടക്കാൻ പോകുന്നത് ഇനി ഒമാൻ എന്നുള്ളൊരു സങ്കടകരമായ കാര്യമാണ് ഇന്ത്യൻ സ്കൂളുകൾ സാമ്പത്തിക ബാധ്യതയിലാണ് അത്തരം സ്കൂളുകൾ അതുകൊണ്ട് തന്നെ കോവിഡാണ് കൊറോണ ആണെങ്കിലും നിങ്ങൾ കുട്ടികളുടെ ഫീസ് മുടക്കരുതെന്ന് പറഞ്ഞ എല്ലാ രക്ഷിതാക്കൾക്കും ലെറ്റർ നൽകിയിട്ടുള്ള വിവരം ഒരുപാട് രക്ഷിതാക്കൾ എന്നെ വിളിച്ച് പറഞ്ഞ് പറ്റുമെങ്കിൽ ഇപ്പോൾ ലൈവിലൊന്ന് പറയണമെന്ന് പറഞ്ഞാൽ നമുക്ക് പ്രതിഷേധിക്കാം എങ്കിലും അവരുടെ അവസ്ഥ അവർ വെളിപ്പെടുത്തിയാണ് അപ്പം കുറേ രക്ഷിതാക്കൾ മസ്ക്കറ്റിലെ ഇന്ത്യൻ എംബസി അതോടൊപ്പം തന്നെ സ്കൂൾ ഓഫ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനെ സമീപിച്ചിട്ടുണ്ട് അവരുടെ ഒരു ഒരു നീതി കിട്ടി ഇതിലെ രക്ഷിതാക്കൾ അത്തരത്തിലുള്ള ആവശ്യം ഉന്നയിച്ചു വന്നിട്ടുണ്ട് ഇനി നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞു പ്രത്യേകിച്ച് കൃഷ്ണമായി ബന്ധപ്പെട്ട ആളുകളുടെ സംശയങ്ങൾ ദുരീകരിക്കുക എന്നുള്ളതായിരുന്നു ഇന്നത്തെ പ്രധാനപ്പെട്ട ലൈവിന്റെ ഉദ്ദേശം അപ്പോൾ നോർക്ക റൂട്ട്സിന്റെ വെബ്സൈറ്റിൽ അല്ലെങ്കിൽ വെബ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യരുത് എന്ന് ഞാൻ പറയത്തില്ല രജിസ്റ്റർ ചെയ്യണം അതിനും അനുഗുണമാണ് കാരണം നിങ്ങൾ വരുന്നതിനനുസരിച്ചുള്ള കൃത്യമായിട്ടുള്ള ഒരു അറേഞ്ച്മെന്റ്സ് സൗകര്യം ഉണ്ടാക്കാൻ വേണ്ടി അത് സംസ്ഥാന സർക്കാരിനെ ഒരുപാട് സഹായിക്കും രണ്ടാമത്തെ കാര്യം ഞാൻ പറഞ്ഞത് നിങ്ങൾ സ്വന്തമായിട്ടായിരിക്കും ടിക്കറ്റ് എടുക്കാൻ പോവുക ആ കാര്യത്തിൽ ഒരു ഇളവോ അല്ലെങ്കിൽ വായ്പയോ സംസ്ഥാന സർക്കാരിൻ്റെ നിന്നോ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്നോ നിങ്ങൾ ഉണ്ടാകേണ്ട ഇനി ഒരു പക്ഷേ നിങ്ങൾക്ക് ഏറ്റവും സന്തോഷകരമായ ഒരു കാര്യം ചിലപ്പോൾ സംഭവിക്കാം നമ്മൾ അതിനുവേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുകയാണ് നമുക്ക് എപ്പോഴും ഒരു ഇവാക്വേഷൻ പ്ലാൻ ഉണ്ട് നമുക്ക് എപ്പോഴും ഒരു ഒരു എസ്കേപ്പിംഗ് പ്ലാൻ ഉണ്ട് ഒരു എന്താ പറയുക ആളുകളെ രക്ഷപ്പെടുത്തുന്ന ഒരു പ്ലാനുണ്ട് അതിന് ഏറ്റവും പ്രധാനം നാളത്തെ സംസ്ഥാന മുഖ്യമന്ത്രിമാരുടെ യോഗത്തിന് ശേഷം വ്യോമയാന വകുപ്പും അതുപോലെ തന്നെ അനുബന്ധ വകുപ്പുകളും ആരോഗ്യ വകുപ്പ് അടക്കമുള്ള വകുപ്പുകളും ചെന്നിട്ട് പ്രധാനമന്ത്രി ഒരു പ്രത്യേക ചർച്ച നടത്തുന്നുണ്ട് ഒരുപക്ഷെ ഈ ചർച്ചയിൽ എയർ ഇന്ത്യയും എയർ എയർഇന്ത്യ എക്സ്പ്രസിനെയും ഉൾപ്പെടുത്തിയിട്ടുണ്ട് നമ്മുടെ സംസ്ഥാന നമ്മുടെ കേന്ദ്രത്തിന്റെ രണ്ട് ഫ്ലൈറ്റ്സ് ആണ് അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഒരുപക്ഷെ കൂടുതൽ വിമാന സർവീസുകൾ പ്രത്യേകിച്ച് ഗൾഫ് മേഖലയിലാണ് ഏറ്റവും കൂടുതൽ ആളുകൾ നാട്ടിലേക്ക് വരാൻ ആഗ്രഹം പ്രകടിപ്പിച്ചിരിക്കുന്ന അമേരിക്കയും ലണ്ടനും മറ്റ് യൂറോപ്യൻ സ്ഥലങ്ങളുമായി ബന്ധപ്പെടുത്തി നോക്കി കഴിഞ്ഞാൽ ആളുകൾ നാട്ടിലേക്ക് വരാൻ ആഗ്രഹം ഇതിനകം തന്നെ പ്രക പ്രകടിപ്പിച്ചിരിക്കുക അതിനുവേണ്ടിയാണ് നോർക്ക രജിസ്ട്രേഷൻ എവിടേക്കാണോ ആദ്യം അപ്പം അത് നോർക്കയുടെ രജിസ്ട്രേഷൻ നമ്മുടെ കേരളത്തിലുള്ള കാര്യം മാത്രമാണ് പക്ഷേ മറ്റ് സംസ്ഥാനങ്ങൾക്ക് അങ്ങനെ ഒരു സംവിധാനം തുടങ്ങിയിട്ടില്ല അതുകൊണ്ട് തന്നെ കേന്ദ്രം ഒരു മാനദണ്ഡം ഉണ്ടാക്കും എന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട അത് പാലിക്കാൻ കേരളവും സജ്ജമാകും അപ്പൊ ഏറ്റവും ഒടുവിലത്തെ തീരുമാനം അന്ത്യ തീരുമാനം എന്ന് പറയുന്നത് അത് കേന്ദ്രത്തിന്റേതും പ്രധാനമന്ത്രിയുടേതുമാകും നമ്മൾ എന്തൊക്കെ ബഹളം ഉണ്ടാക്കി എത്രയൊക്കെ കെട്ടിപ്പൊതിഞ്ഞ് വെച്ചെന്ന് പറഞ്ഞാലും അതൊക്കെ പൊളിക്കാൻ കേന്ദ്രത്തിന്റെ ഒരു തീരുമാനം കൊണ്ട് കഴിയും കാരണം റിയാം കഴിഞ്ഞ ദിവസം ബാർബർ ഷാപ്പ് തുറക്കും അങ്ങനെയുള്ള തീരുമാനങ്ങളൊക്കെ ശേഷം കേന്ദ്രം കേരളത്തിന്റെ പള്ളക്ക് പിടിച്ചു പെടലിൽ പിടിച്ചു അത് തീരുമാനം മാറ്റേണ്ടി വന്നു അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിലുള്ള ഏറ്റവും അവസാനത്തെ തീരുമാനം ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനം കേന്ദ്ര സർക്കാരിന്റെ തീരുമാനം തന്നെയാണ് ആ കാര്യത്തിൽ അവരുടെ തീരുമാനം വരുന്നവരെ നമുക്ക് കാത്തിരിക്കേണ്ടി വരും എന്തായാലും പ്രധാനമന്ത്രി ഒന്ന് പ്രഖ്യാപിക്കട്ടെ ലോക്ഡൌൺ അവസാനിക്കുകയാണ് വിമാനങ്ങൾ നാളെ മുതൽ പറന്ന് തുടങ്ങും എന്ന് പറയുന്ന ഒരു ദിവസം മുതൽ നിങ്ങൾ കാത്തിരിക്കുക ക്ഷമയോടെ തന്നെ കാത്തിരിക്കുക പ്രതീക്ഷയോടെ തന്നെ കാത്തിരിക്കുക നിങ്ങളുടെ പ്രതിഷേധവും പരാതികളും വിഷമം ഒന്നും അവസാനിപ്പിക്കേണ്ട അത് തുടരട്ടെ നിങ്ങളെ ഒന്ന് ഊർജ്ജ ഊർജ അല്ലെങ്കിൽ നിങ്ങളെ ഒന്ന് ആക്റ്റീവ് ആക്കാൻ അത്തരം ഒരു പ്രതിഷേധവും നിങ്ങളുടെ ഉള്ളിലൊക്കെ അങ്ങനത്തൊരു പ്രതിഷേധ പ്രതിഷേധാഗ്നി ഉള്ളത് നല്ലതാണ് ഞാൻ പറഞ്ഞു വരുന്നത് ഏറ്റവും ഒടുവിലത്തെ തീരുമാനം ഏറ്റവും അന്തിമമായ തീരുമാനം കേന്ദ്ര സർക്കാരിൻ്റെതായിരിക്കും അതുവരെ നമുക്ക് ക്ഷമയോടെ കാത്തിരിക്കാം പക്ഷേ ഇപ്പോഴുള്ളൊരു പ്ലാൻ നമ്മൾ പറഞ്ഞു കേൾക്കുന്ന ഒരു പ്ലാൻ എന്ന് പറഞ്ഞാൽ എയർ ഇന്ത്യയും എയർ ഇന്ത്യ എക്സ്പ്രസ്സും ഉപയോഗിച്ചുകൊണ്ട് ഗൾഫ് നാടുകളിലെ ആളുകളെ പരമാവധി നാട്ടിലേക്ക് എത്തിക്കാനുള്ള ശ്രമം കേന്ദ്രത്തിൻ്റെ ഭാഗത്തുണ്ടാകും ഈ രണ്ട് വിമാനത്താ വിമാനങ്ങളുടെയും ടിക്കറ്റ് റേറ്റ് നിശ്ചയിക്കാൻ എന്തായാലും കേന്ദ്രത്തിന് ശക്തമായ കൈകടത്തിൽ അനിവാര്യമാകും കൈകടത്താനുള്ള അധികാരവും അവകാശവും എല്ലാം കേന്ദ്രത്തിലുണ്ട് അപ്പോൾ നമ്മൾ പരമാവധി ആ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ടേ ഇരിക്കുക നമ്മൾക്ക് വേണ്ടി സമ്മർദ്ദം ചെലുത്താൻ നമ്മുടെ വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരൻ അടക്കമുള്ള ആൾക്കാരുണ്ട് അൽഫോൺസ് കണ്ടെത്താനും ലണ്ടനിൽ നിന്നും ആളെ ഫ്ലൈ എന്ന ഫ്ലൈറ്റിലെത്തിച്ച ആളാണ് അപ്പൊ അത്തരം ആളുകളൊക്കെ സുരേഷ് ഗോപിയുണ്ട് നമ്മുടെ തെരഞ്ഞെടുക്കപ്പെട്ട രാജ്യസഭാ എം പിമാരാണ് വി മുരളീധരനും അൽഫോൺസ് കണ്ടെത്താനും തന്നെ സുരേഷ് ഗോപിയും അവരൊക്കെ നമുക്ക് വേണ്ടി പരിശ്രമിക്കും നമ്മുടെ എം പിമാരിഷ്ടം പോലെ കേരളത്തിൽ നിന്നുണ്ട് അവർ നമുക്ക് വേണ്ടി നമ്മുടെ എം എൽ എമാരാണ് നമ്മുടെ മുഖ്യമന്ത്രിയാണ് അങ്ങനെ ഒരുപാട് ആൾക്കാർ നമുക്ക് വേണ്ടി എവിടൊക്കെ സ്വാധീനം ചെലുത്താൻ പറ്റുമോ അത്തരം ആളുകളൊക്കെ ചെയ്യാം അപ്പൊ ഒരു നേരിയ സാധ്യത മാത്രമാണ് എയർ എയർഇന്ത്യയും എയർഇന്ത്യ എക്സ്പ്രസിനെയും പരമാവധി ടിക്കറ്റ് റേറ്റ് കുറച്ചുകൊണ്ട് നിങ്ങൾക്കുള്ള വഴിയൊരുക്കുക അത് പൂർണ്ണമായിട്ട് സൗജന്യം കിട്ടുമെന്ന് എനിക്കൊരു പ്രതീക്ഷയില്ല കിട്ടിയാൽ ലോട്ടറി എന്ന് പറയാൻ മാത്രമേ എനിക്കിപ്പോൾ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ അപ്പം നമ്മുടെ ദുബായ് മില്ലിയൻമാർക്ക് അടിക്കുന്ന പോലെ കിട്ടിയ മോനെ അടിച്ച് മോനെ എന്ന് പറയുന്ന ഇന്നസെന്റ് പറയുന്ന പോലെ നമ്മൾ പറയും സന്തോഷത്തോടെ തന്നെ പറയും പക്ഷേ ഈ കാര്യത്തിൽ എന്തായാലും പ്രതീക്ഷയോടെ നമുക്ക് കാത്തിരിക്കാം എയറിന്റെയും എയറിന്റെ എക്സ്പ്രസ്സിനും അവരുടെ ടിക്കറ്റ് റേറ്റ് നിശ്ചയിക്കുന്നതിൽ ഒരു ഒരു മാനദണ്ഡം നിശ്ചയിക്കുന്നതിൽ സംസ്ഥാന സർക്കാരിനല്ല കേന്ദ്ര സർക്കാരിനാണ് ഇടപെടാൻ കഴിയുക അതുകൊണ്ട് തന്നെ ആ ഒരു പ്രതീക്ഷ നമുക്കിപ്പോഴും വെച്ച് പുലർത്താം അപ്പോൾ ഞാൻ പതുക്കെ ലൈവ് അങ്ങ് അവസാനിപ്പിക്കുകയാണ് പിന്നെ രണ്ട് മൂന്ന് കാര്യം ഞാൻ പറയാനുള്ളൂ ഒന്ന് കോവിഡ് ചരിതമെന്ന് പറഞ്ഞിട്ട് ചില സ്വാർത്ഥപരമായ കാര്യങ്ങൾ നമ്മൾ പറയാതെ ഇടത്തിലാണ് ആ കോവിഡ് ചരിതം എന്ന് പറഞ്ഞാൽ നമ്മുടെ അപ്പനും ആയിട്ടുള്ള ഒരു ഒരു സീരിയസ് കോവിഡുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് അപ്പോൾ അത് നിങ്ങളൊന്ന് കാണണം ലൈക്ക് ചെയ്യണം പറ്റാവുന്നവരൊക്കെ നിങ്ങൾക്ക് താല്പര്യമുള്ളവരൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം അപ്പോൾ അതൊക്കെയാണ് സംഭവങ്ങൾ അപ്പോൾ ഇഷ്ടംപോലെ കാര്യങ്ങൾക്ക് ഒരുപാട് ആളുകൾ സംശയത്തോടെ എന്നെ വിളിക്കുന്നുണ്ട് പരമാവധി നിങ്ങളുടെ സുഹൃത്തുക്കളോട് പറയാം ഒന്ന് എൻ്റെ എന്നാ ഫേസ്ബുക്ക് പേജ് ഒന്ന് കയറി നോക്കാൻ പറയാം എല്ലാവർക്കും മറുപടി അയക്കാൻ പേഴ്സണലായിട്ട് മറുപടി അയക്കാൻ പേഴ്സണലായിട്ട് വോയിസ് മെസ്സേജ് അയക്കാൻ എനിക്ക് പറ്റുന്നില്ല അതുകൊണ്ടാണ് അപ്പോൾ നമ്മൾ ഇന്നലെ പറഞ്ഞു വെച്ച ഒരു നന്ന കാര്യം ഒരുപാട് പേര് അതായത് ഒരു പത്ത് നൂറ്റമ്പത് പേര് എനിക്ക് വോയിസ് ക്ലിപ്പ് അയച്ചു ഐ ആം നോട്ട് എ സീറോ ഐ ആം എ ഹീറോ എന്ന് പറയുന്നത് അയപ്പോട്ടാ താങ്ക് യു വെരി മച്ച് എന്നൊക്കെ പറഞ്ഞ് ഇഷ്ടംപോലെ ആൾക്ക് താങ്കൾ ബി ജെ പി ഏജൻ്റ് ആണോ ഞാൻ വേണ്ടല്ലേ എൻ്റെ കുറേ ദിവസം മുമ്പ് ലൈവ് ആകാൻ കാരണിട്ടില്ല അപ്പോട്ടെ സ്നേഹമുള്ള ആൾക്കാരാണ് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഇത്രയേ ഉള്ളൂ നമ്മൾ ആരുടെ ഏജൻ്റ് അപ്പം നമ്മൾ നമ്മളായിട്ടാണ് നിൽക്കാൻ ആഗ്രഹിക്കുന്ന ഇപ്പോൾ വള്ളികാടൻ എന്ന് പറഞ്ഞാൽ അൽഫോൻസോ തോമസിനും തോമസ് ഉള്ളനും ഉണ്ടായ മൂത്ത മോന് പറയാൻ കൽപ്പുള്ള കാര്യങ്ങൾ മാത്രമാണ് അറിവുള്ള കാര്യങ്ങൾ മാത്രമാണ് പങ്കുവെക്കുന്ന ആ കാര്യത്തിലൊരു തൻ്റെ ഇടവും ഉറപ്പുമുണ്ട് ഏ അതുകൊണ്ട് എന്നൊക്കെയാണ് പറയുന്നത് ഒരു ഏജൻറ്റും അല്ല അപ്പം ഞാൻ പറഞ്ഞു വരുന്ന ഇത്രയേ ഉള്ളൂ നമ്മുടെ സംസ്ഥാന സർക്കാർ ഉചിതമായ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഏറ്റവും മികച്ച രീതിയിൽ പ്രവാസികളെ വരവേൽക്കാൻ ഒരുങ്ങിയിരിക്കുന്ന ഏക സംസ്ഥാനം സംസ്ഥാന സർക്കാർ നമ്മുടെ കേരള സംസ്ഥാന സർക്കാർ മാത്രമാണെന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട ഇനി അതിപ്പോൾ ഏത് ബി ജെ പി കാരൻ പറഞ്ഞാലും എനിക്ക് കുഴപ്പമാണ് സോറി ആ വാക്ക് ഉപയോഗിക്കാൻ വെള്ളം ചില എന്റെ പ്രിയപ്പെട്ട ആൾക്കാർ പറയണമെങ്കിലും പറഞ്ഞു തരുവാ പിന്നെ ഈ പ്രശ്നത്തിൽ അതായത് എയർ ഇന്ത്യയുടെയും എയർ ഇന്ത്യ എക്സ്പ്രസിൻ്റെ ടിക്കറ്റിന്റെ റേറ്റ് നിശ്ചയിക്കുന്ന കാര്യത്തിൽ കേന്ദ്രം ഇടപെടണം ആ ഇടപെടൽ പ്രവാസികൾക്ക് അനുകുണമാകണം അനുകൂലമാകണമെന്ന് തന്നെയാണ് എൻ്റെ അഭ്യർത്ഥന അപ്പം നോർക്ക റൂട്ട്സിൻ്റെ വെബ് പോർട്ടലിൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്യണം കാരണം നിങ്ങളെ വന്നു കഴിഞ്ഞാൽ നിങ്ങളെ ഇങ്ങോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള സൗകര്യങ്ങൾ ഒരുക്കാൻ സംസ്ഥാന സർക്കാരിനെ പ്രാപ്തമാക്കണം അവരുടെ കുഴപ്പം കൊണ്ടല്ല നിങ്ങളാണ് ചെയ്യേണ്ടിയിരുന്നത് നിങ്ങളൊരു വിദേശ രാജ്യത്തേക്ക് പോകുമ്പോൾ നിങ്ങളാണ് രജിസ്റ്റർ ചെയ്യേണ്ടിരുന്നത് ഇപ്പോഴും ആളുകൾ നോർക്കയെക്കുറിച്ച് പോലും അറിയാതെ നോർക്ക റൂട്ട്സ് എന്താണെന്ന് പോലും അറിയാതെ പ്രവാസ നാട്ടിൽ ജീവിച്ചിരിപ്പുണ്ട് പിന്നെ കുറേയധികം ആൾക്കാർക്കൊന്നും ഇത് ഓൺലൈനിലൊന്നും ചെയ്യാൻ അറിയത്തില്ല അങ്ങനെ അറിയാവുന്നവർ നിങ്ങളുടെ ലേബർ ക്യാമ്പുകളിൽ താമസിക്കുന്ന പ്രായമുള്ള ആൾക്കാരുണ്ടാകും ചിലപ്പോൾ ഇപ്പോഴും ഇത് സ്മാർട്ട് ഫോൺ ഉപയോഗിക്കാത്ത ആൾക്കാരുണ്ടാകും അവരോട് ചുവട്ടച്ചേട്ടം ചെയ്തോ ടോർക്ക റൂട്ട് രജിസ്റ്റർ ചെയ്തോ എന്ന് ചോദിച്ചാൽ സമയം കിട്ടുമ്പോൾ തിരക്കൊന്നും പിടിക്കേണ്ട നിങ്ങളുടെ എല്ലാം കാര്യങ്ങൾ ചെയ്തതിന് ശേഷം നമ്മൾ ഫ്ലൈറ്റിലൊക്കെ പറയുന്ന പോലെ ആദ്യം നിങ്ങളുടെ ഓക്സിജനാണ് നിങ്ങളുടെ മുഖത്തേക്ക് വെക്കേണ്ടത് അപ്പം അതെല്ലാം കൂടെ നിങ്ങൾ നിങ്ങളുടെ കൂടെയുള്ള പ്രായമായിട്ടുള്ള വളരെ പ്രായം ചെന്ന് എനിക്കിപ്പോൾ തന്നെ ഒരു പത്ത് അമ്പത് വയസ്സിന് അമ്പത്തഞ്ച് വയസ്സിന് മേലിട്ടുള്ള ആൾക്കാരൊക്കെ എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട് ഇതെങ്ങനെ ചോയ് ചെയ്യണമെന്ന് ചോദിച്ചാൽ അപ്പം പ്രായമായ ആൾക്കാർ നിങ്ങളുടെ ലേബർ ക്യാമ്പുകളിലുണ്ടെങ്കിൽ അവരെ ഒന്ന് പോയി സഹായിക്കുക നിങ്ങളുടെ ഫോണിൽ നിന്ന് തന്നെ അവരെ ഒന്ന് ഇതൊക്കെ ചെയ്യാനായിട്ടുള്ള ഒരു ഒരു സന്തോഷകരമായിട്ട് അവരെ ഒന്ന് മനസ്സമാധാനിപ്പിക്കുന്നത് ഏറ്റവും വലിയ തെളിവാണ് ചേട്ടാ നമ്മൾ രജിസ്ട്രേഷൻ ഒക്കെ നടത്തിയിട്ടുണ്ട് ചേട്ടൻ ധൈര്യമായിട്ടിരിക്കും നമുക്ക് പോകാം എന്ന് പറയുന്നുണ്ട് ചില ആൾക്കാരൊക്കെ വേദനയോടെ പ്രാർത്ഥിക്കുന്നു ദൈവമേ ഞാനിവിടെ ഇടുന്ന മരിക്കേണ്ടി വരുമോ എൻ്റെ മക്കളെ ഒന്നും കാണാപോലെ ഞാൻ